കോട്ടയം നഗരത്തിൽ നിന്നും 6 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള കുടമാളൂർ ഗ്രാമത്തിലാണ് വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മഗ്രഹം. കുടമാളൂരിലെ മുട്ടത്തുപാടത്താണ് അന്നക്കുട്ടി എന്ന അൽഫോൻസാമ പിറന്നു വീണത്. ആർപ്പൂക്കര ഗ്രാമത്തിൽ മുട്ടത്തുപാടത്ത് ജോസഫിന്റെയും മേരിയുടെയും 4-ാമത് മകളായി 1910 ഓഗസ്റ്റ് 19 അൽഫോൻസാമ പിറവിയെടുക്കുന്നത്. സഹനങ്ങളുടെ അമ്മയായിട്ടാണ് അൽഫോൻസാമ അറിയപ്പെടുന്നത്. കുട്ടിയായിരുന്നപ്പോൾ മുതൽ അനുഭവിച്ചു വന്ന എല്ലാ യാതനകളും ദൈവത്തിൽ അടിയുറച്ച വിശ്വാസവും പാവങ്ങളോടും രോഗികളോടുമുള്ള അനുകമ്പയും പുണ്യപ്രവൃത്തിയുമാണ് അൽഫോൻസാമയെ വിശുദ്ധിയാക്കി തീർത്തത്. സഹനം ആയുധമാക്കി ജീവിച്ച സാധാരണക്കാരിൽ സാധാരണക്കാരിയായിരുന്ന ഒരു സ്കൂൾ അധ്യാപിക, വിശ്വവിഖ്യാതനായ ശില്പി മൈക്കിളാഞ്ചലോ ഒരിക്കൽ പറഞ്ഞു, "കല്ലിൽ ഞാനൊരു ദേവതയെ കണ്ടു. അത് പുറത്തു വരുവോളം ഞാനതിനെ കൊത്തിക്കൊണ്ടേയിരിക്കുമെന്ന്." ഭാരതത്തെ ലോകത്തിന് മുന്നിൽ ശിരസ്സുയർത്തി നിൽക്കാൻ കാരണമായ വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. മരിച്ചു കഴിഞ്ഞ ഏതാണ്ട് 40 വർഷങ്ങൾക്ക് ശേഷം 1986 ഫെബ്രുവരി 8 അൽഫോൻസാമയെ ജോൺ പോൾ 2 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. അൽഫോൻസാമയുടെ കുടമാളൂരിലെ ഈ പഴയ വീട് അതേപടി പരിപാലിച്ച് ഭക്തർക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് അമ്മയുടെ മണമുള്ള ഈ മണ്ണ് തേടി എത്തുന്നത്. പഴയ 4-മുറി വീട് അകത്തളങ്ങളിലേക്കിറങ്ങി വലത്തേക്ക് തിരിഞ്ഞാൽ ആദ്യം കാണുന്നത് അന്നക്കുട്ടിയുടെ പിതാവ് ജോസഫ് കിടന്നിരുന്ന മുറി. അതിന് തൊട്ടടുത്ത് തന്നെ അന്നക്കുട്ടിയുടെ മുറി. ഇതിനുള്ളിൽ വിശുദ്ധ പിറന്നുവീണ കട്ടിൽ. അകത്തെ ചുറ്റുഭിത്തിയിൽ അൽഫോൻസാമയുടെ ജീവിതത്തിന്റെ കലാവിഷ്കാരങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വീട് സംരക്ഷിക്കുന്നതിനായി ചുറ്റും കൂത്തമ്പലത്തിന്റെ മാതൃകയിൽ സംരക്ഷണ വലയവും തീർത്തിരിക്കുന്നു. ഇതിനോട് ചേർന്നൊരു ചാപ്പലുമുണ്ട്. അൽഫോൻസാമയെ കാണാൻ ഇവിടെ എത്തുന്ന എല്ലാവരും ഈ ചാപ്പലിൽ പ്രാർത്ഥനകൾ നടത്താറുണ്ട്. ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ അല്പം വിശാലമായ ഒരു മുറിയാണ് ആദ്യം കാണുക. അവിടെ അൽഫോൻസാമ ഉപയോഗിച്ചിരുന്ന കട്ടിൽ കാണാം. അൽഫോൻസാമയുടെ ചിത്രവും വലിയൊരു ജപമാലയും സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ അന്നക്കുട്ടിയും കുടുംബവും ഉപയോഗിച്ചിരുന്ന കിണറും നമുക്കിവിടെ കാണാം. മുറിയുടെ മൂലയ്ക്ക് സാക്ഷിയടഞ്ഞ വാതിലിനരികിൽ നിറം മങ്ങിയ തൂക്കുവിളക്ക്, ഇതിന് മുകളിലുള്ള തട്ടിൽ ഒരു മരത്തട്ടിൽ കാണാം. അന്നക്കുട്ടി കുഞ്ഞുനാളിൽ ഉറങ്ങിയ തൊട്ടിലാണത്. ഇവിടെ നിന്നും നോക്കിയാൽ മരച്ചുവരിൽ പത്തായപ്പുരയുടെ വാതിൽ കാണാം. ഇതിന് തൊട്ടടുത്തുള്ള മുറിയിലാണ് അന്നക്കുട്ടി പ്രാർത്ഥിച്ചിരുന്നത്. ഈ മുറി ഇപ്പോൾ അൾത്താറയാണ്. അൽഫോൻസാമയുടെ പഴയ ചിത്രം ഈ മുറിയിലുണ്ട്. ചട്ടയും മുണ്ടുമാണ് വേഷം. യുവതിയായ അന്നക്കുട്ടി ജപമാല കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. അൽഫോൻസാമയുടെ മനോഹരമായ കൈയക്ഷരത്തിലുള്ള എഴുത്തുകൾ, ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അപൂർവ ചിത്രങ്ങൾ, പുസ്തകങ്ങൾ എന്നിവ ഈ കെട്ടിടത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 100 പഴക്കമുള്ള ഭരണങ്ങാനം പള്ളി കഴിഞ്ഞു വേണം അൽഫോൻസാമയുടെ കബറിടമുള്ള പള്ളിയിലേക്കെത്താൻ. ഈ വീട്ടിൽ സന്ദർശനം നടത്തി തിരിച്ചുപോകുന്ന ഓരോ വിശ്വാസിക്കും വിശുദ്ധിയുടെ ജീവിതത്തിന്റെ ഓർമ്മത്തുടിപ്പുകളാണ് നേരിൽ കാണാനാവുന്നത്.